ആകാശവാണി തൃശൂർ. ആരോഗ്യരംഗവും അധ്യാപനവും സമൂഹം എന്നും മാന്യത കൽപ്പിച്ചു നൽകുന്ന രണ്ട് തൊഴിൽ മേഖലകളാണ്. ഇതിൽ തന്നെ നമ്മുടെയൊക്കെ ജീവനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പ്രവർത്തകരെ ദൈവതുല്യരായിട്ടാണ് പലപ്പോഴും നമ്മൾ കണക്കാക്കാറ്. ആ തൊഴിലിന്റെ മഹത്വം ഒരിക്കൽ കൂടി വിളിച്ചറിയിക്കുന്ന, ആ പ്രവർത്തനങ്ങളുടെ ഗൗരവം ഒരിക്കൽ കൂടി വെളിവാക്കുന്ന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആരോഗ്യ വകുപ്പിനോടൊപ്പം നിന്നുകൊണ്ട് സമൂഹത്തിലെ സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ പ്രവർത്തകർ, അംഗനവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ, പോലീസ് വകുപ്പ്, ഇവരെല്ലാം തന്നെ അർപ്പണ മനോഭാവത്തോടെയും ആത്മാർത്ഥതയോടെയും ഈ മഹാമാരിക്കെതിരെ പോരാടുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്വന്തം ജീവനും ജീവിതവും മറന്നുകൊണ്ട് സമൂഹത്തെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കൈപിടിച്ചുയർത്താനായി നിസ്വാർത്ഥ സേവനമനുഷ്ഠിക്കുന്ന ഓരോ ആരോഗ്യ പ്രവർത്തകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആദരം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ സമകാലികം. കൊറോണ വൈറസ് കോവിഡ് രോഗം ഇന്ന് കേരളത്തെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ടു മാസമായി കേരളത്തിലുടനീളം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. രണ്ട് സ്റ്റേജുകൾ കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് കടക്കാൻ പോവുകയാണ്. വീടുകളിൽ സുരക്ഷിതമായി ഇരിക്കുക, സാമൂഹികമായ അകലം പാലിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ പൊതുജനങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ. ഗൗരവത്തോടെ കാണുക, ശ്രദ്ധയോടെ പ്രവർത്തിക്കുക. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയായ ഡോക്ടർ ഗോപികുമാർ സമകാലികത്തോട്. മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വീടുകളിൽ ഹോം ക്വാറന്റൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ വീടുകളിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന വയോവൃദ്ധർക്ക് സഹായം എത്തിക്കുന്നതിനായി ഞങ്ങൾ ടെലി കൺസൾട്ടേഷൻ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലുള്ള വിദ്യാർത്ഥി സമൂഹം അവർ വളണ്ടിയർമാരായിട്ട് വരുന്നുണ്ട്. ഫോണിലൂടെ സഹായങ്ങൾ ചെയ്യുന്നതിനും ഒരു പരിധിവരെ ഇതിനെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ നടത്തുന്നതിനുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. നാം എല്ലാം ഒരുമിച്ച് ഒരുപോലെ വിചാരിച്ച് ഒരുപോലെ ഇതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കത് വിജയിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർ ഗവൺമെന്റ് ആശുപത്രികളിലായാലും ക്ലിനിക്കുകളിലായാലും പ്രൈവറ്റ് ആശുപത്രികളിലായാലും ജോലിയെടുക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, ഫാർമസിസ്റ്റ്, അതുപോലെയുള്ള ആരോഗ്യ പ്രവർത്തക സംഘമാണ് കൊറോണ വൈറസ് രോഗത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അവരുടെ അതിമമായ സഹകരണം, ആത്മാർത്ഥമായ സേവനം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് വീടുകളിൽ ഒതുങ്ങിക്കഴിയാൻ പറയുമ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകളെല്ലാം തന്നെ ഫീൽഡിലിറങ്ങി, ആശുപത്രികളിൽ ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി ഈ രോഗത്തിനെ ഇവിടെ നിന്ന് തുരത്തുവാനായിട്ടുള്ള ശ്രമം രാപ്പകൽ തുടർന്നുകൊണ്ടിരിക്കും. അത്തരം ഒരു സമൂഹത്തെ, ഈ ആരോഗ്യ പ്രവർത്തകരുടെ ഈ സമൂഹത്തെ അവരെ അഭിനന്ദിക്കേണ്ട ഒരു സാമാന്യ ചുമതല കൂടി നിങ്ങൾക്കുണ്ടെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വീടുകളിൽ ഒതുങ്ങിയിരിക്കുക, നിങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ജോലിയെടുക്കുന്നു, അതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം. നമ്മുടെ പോലീസ് സംവിധാനം എത്ര ജാഗ്രതയോടെയാണ് കോവിഡ് 19 പ്രതിരോധത്തിനായി അവരുടെ പ്രവർത്തനങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്? തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായ വി കെ രാജു സമകാലികത്തോട്. സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ പലർക്കും ഒരു ചിന്താഗതിയുണ്ട്, നമ്മളെ ഇതൊന്നും ബാധിക്കില്ല എന്നുള്ള ഒരു ചിന്താഗതി. ആ ഒരു ചിന്താഗതിയൊക്കെ നമ്മളങ്ങ് മാറ്റി ഇതൊരു കൊറോണ വൈറസ് പ്രതിരോധിക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ള സത്യം അങ്ങ് മനസ്സിലാക്കി. വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. ഞങ്ങളൊരു കൺട്രോൾ റൂം തുറന്നു കഴിഞ്ഞു. പൊതുജനങ്ങളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ കൺട്രോൾ റൂം തുറന്നിരിക്കുന്നത്. അതിനുവേണ്ടി മാത്രം ഒരു മൊബൈൽ നമ്പർ നമ്മളോട് കൊടുത്തിട്ടുണ്ട്, 94 97 93 35 10 എന്ന മൊബൈൽ നമ്പർ. 24 മണിക്കൂറും അവിടെ ഒരു SI-യും 8 പോലീസ് ഉദ്യോഗസ്ഥന്മാരും 24 മണിക്കൂർ അവര് ഉണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിൽ ക്വാറന്റൈൻ ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ജനമൈത്രിയിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഉണ്ട്. ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള ഒരു പദ്ധതി നമ്മള് നാട് മൊത്തം അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഞങ്ങൾ പോലീസും അതിനോടൊപ്പം ചേർന്ന് ഒരുപാട് ബോധവൽക്കരണ പരിപാടികൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. സ്വയം ഒരു അകലം പാലിക്കുക, ഐസൊലേഷൻ വേണമെന്ന് നമ്മൾ സ്വയം തീരുമാനിക്കും. പിന്നെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാണെങ്കിൽ ഒരു സംശയമില്ല, കോവിഡ് വന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് മടങ്ങിപ്പോകും. ഞങ്ങൾ ഈ ബസ്സുകളുടെ ഡോറുകളിലെ രണ്ട് സ്ഥലത്ത് നമ്മൾ പോസ്റ്ററുകൾ പതിച്ചു കഴിഞ്ഞു. എന്താണ് കോവിഡ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, കൈ വാഷ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ്, അകലം പാലിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷയിൽ നമ്മൾ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. ഞങ്ങൾ കേരള പോലീസ്, തൃശൂർ ജില്ലാ പോലീസ് നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട്. ഒന്ന് കോൾ ചെയ്താൽ മതി, ഞങ്ങളുടെ ജനമൈത്രി പോലീസ് നിങ്ങളുടെ അവിടെ എത്തും. നിങ്ങൾ ക്വാറന്റൈനിലാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങൾ, നിങ്ങളുടെ കൂടെ പോലീസ് ഉണ്ട്, അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഗവൺമെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മളത് പകരാതെ അകലം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഈ അവസരം അവരോടും പറയാനുള്ളത്. കുടുംബശ്രീയുടെ തൃശൂർ ജില്ലാ കോർഡിനേറ്ററായ
ജ്യോതിഷ് കുമാർ സമകാലികത്തോട്. കേരളത്തിലെ 45 ലക്ഷത്തോളം വരുന്ന കുടുംബശ്രീ കോവിഡിനെതിരെ നമ്മുടെ മുഴുവൻ അയൽക്കൂട്ട അംഗങ്ങളെയും അണിനിരത്തിക്കൊണ്ട് പൊതുസമൂഹം സ്വീകരിക്കേണ്ട ശ്രദ്ധയും മുൻകരുതലുകളും തന്നെയാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ആധാരമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആശങ്കയല്ല, ജാഗ്രതയാണ് ആവശ്യമെന്നൊരു സന്ദേശം ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിൻ ഇത്തരത്തിൽ വ്യാപകമായി നാം ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ കഴിയാൻ നിർദ്ദേശിച്ചുള്ളവരെ സാമൂഹികമായി ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും ആവശ്യമായ സഹായങ്ങൾ സ്വയം സുരക്ഷ ഉറപ്പാക്കി നൽകാമെന്നും അയൽക്കൂട്ട അംഗങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കോവിഡ് മൂലം കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ളത് വയോജനങ്ങളാണ്. ആയതിനാൽ ഇവരെ പ്രത്യേകം ശ്രദ്ധിക്കാനും അയൽക്കൂട്ട അംഗങ്ങളോട് നിർദ്ദേശിക്കുന്നു. കുടുംബശ്രീ പ്രതിരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാനിറ്റൈസറുകള് അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ഇതിന്റെയൊക്കെ ഉൽപ്പാദനം കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നതിനും വലിയൊരു ശ്രമം കുടുംബശ്രീ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൃശൂർ ജില്ലയിലെ 50ഓളം യൂണിറ്റുകള് മാസ്കുകളുടെ നിർമ്മാണം ഏറ്റെടുത്തു കഴിഞ്ഞു. 40,000ത്തോളം മാസ്കുകള് ഇതിനോടകം തന്നെ വിതരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യവകുപ്പിന് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് ആരോഗ്യവകുപ്പിനോടൊപ്പം ചേർന്നു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഒരു ജനതയുടെ മുഴുവൻ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി ഊണും ഉറക്കവും ഒഴിച്ച് പടർത്തുന്ന നമ്മുടെ ഡോക്ടർമാർ, നഴ്സുമാർ, പൊതുജനാരോഗ്യ പ്രവർത്തകർ എല്ലാവർക്കും നമ്മൾ സ്വസ്ഥമായി കിടന്നിറങ്ങുമ്പോഴും ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു സർക്കാരും ആരോഗ്യ പ്രവർത്തകരും എ ബിഗ് സല്യൂട്ട് ഫോർ ദം ഓൾ. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ കെ ജെ റീന. കോവിഡ്-19 ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും, അതില് ഞങ്ങളുടെ വർക്കേഴ്സ് ഉണ്ട്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വർക്കേഴ്സ് ഉണ്ട്, ആശാവാടി വർക്കേഴ്സ് ഉണ്ട്, അംഗൻവാടി വർക്കേഴ്സ് ഉണ്ട്, കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, മറ്റ് ലൈൻ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തകരുണ്ട്, കുറേയധികം വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരെല്ലാവരും കോവിഡ് വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടും ഒരു ഭീഷണിയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അഹോരാത്രം പണിപ്പെട്ടിരിക്കുന്നവരാണ്. അവർക്കെല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നമ്മൾ രോഗവ്യാപനം തളർത്തി, രോഗവ്യാപനം തടഞ്ഞ് നമ്മളുടെ ജനങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാര്, നിങ്ങളോടും എനിക്കൊരു അപേക്ഷയുണ്ട്. നമ്മളുടെ ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെ പോലെയാണ്. നിങ്ങൾക്ക് ശരിയായി ഉറങ്ങാൻ വേണ്ടി ഉറക്കം പോലും നഷ്ടപ്പെടുത്തി അവർ പണിയെടുക്കുകയാണ്. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ അനാവശ്യമായ എല്ലാ യാത്രകളും ഒഴിവാക്കുക. ആവശ്യമെങ്കിൽ മാത്രം വീടിന് പുറത്തിറങ്ങാനുള്ള ഒരു സംവിധാനം ചെയ്യുക. ക്വാറന്റൈൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ നിർബന്ധമായും ക്വാറന്റൈന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള മുറിയിൽ തന്നെ ഇരിക്കുക. ആരോഗ്യ പ്രവർത്തകർ പറയുന്ന കാര്യങ്ങൾ സമൂഹത്തിന്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ദേശസ്നേഹം കാണിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണിത്. നിങ്ങൾ നമ്മളുടെ നാടിന് വേണ്ടി, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി, നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന് വേണ്ടി ഈ സമയത്ത് ആരോഗ്യ പ്രവർത്തകർ തരുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. എനിക്ക് ആരിൽ നിന്ന് രോഗം പകരും എന്നുള്ളതല്ല, എന്നിൽ നിന്ന് ആർക്കും രോഗം പകരാതിരിക്കട്ടെ എന്നതാകണം ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്തം. സാമൂഹിക പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, അംഗനവാടികൾ, അധ്യാപകർ, പോലീസ് സംവിധാനം തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ ഏറ്റവും പ്രാധാന്യത്തോടെ, ഏറ്റവും ശ്രദ്ധയോടെ, ഏറ്റവും കൃത്യതയോടെ കോവിഡ്-19 എന്ന മഹാമാരിക്കെതിരായുള്ള പ്രതിരോധത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ സുരക്ഷിതരായി കഴിഞ്ഞുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനം സുഗമമാക്കാനായി ആത്മാർത്ഥമായി ശ്രമിക്കണം എന്ന് മാത്രമേ സമകാലികത്തിന് സമൂഹത്തോട് പറയാനുള്ളൂ. കണ്ണിമ ചിമ്മാതെ, ഞൊടിയിട മാറാതെ 24 മണിക്കൂറും പ്രവർത്തന നിരതരാവുന്ന ഈ പ്രവർത്തകരുടെ സേവനം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ സമൂഹം ഇപ്പോഴും ഭയം അല്പമെങ്കിലും കുറഞ്ഞുകൊണ്ട് ഉറങ്ങുന്നതും ഉണരുന്നതും. കരുതലായി, കാവലായി, കരുത്തായി മാറുന്ന ഇവർക്കേകാം നമുക്ക് ആദരവും അഭിവാദ്യങ്ങളും. കോവിഡ്-19 പ്രതിരോധത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും സമകാലികത്തിന്റെ ബിഗ് സല്യൂട്ട്. തയ്യാറാക്കിയത് ശാലിനി PS.